എവിടെയായിട്ട് ഈ സ്ഥലത്തിന് ഞൊണ്ടിമുക്കെന്ന് പേര് വീണത്? മലയിലക്കട ഉണ്ടായിരുന്നു, അയാൾ പുള്ളിയുടെ പേര് നാരായണൻ എന്നാണ്. അതിൻ്റെ ഒരു കാല് വയ്യാത്തയാണ്, അതിനാണ് ഞൊണ്ടിമുക്ക് ഞൊണ്ടിമുക്കെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാർ ഞൊണ്ടിമുക്കെന്നാക്കി. അതിന് മുമ്പ് എന്തായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്? അതിന് എന്താ ആദ്യം പോലെ ഇത് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് ഇത് തന്നെ. അത് കഴിഞ്ഞ് പല പേരുകളും കൊടുത്തിട്ട് അടുത്തോട്ടിലൊക്കെ കൊടുത്തിട്ട് അത് ഞൊണ്ടിമുക്കായിട്ട് തന്നെ കിടക്കുന്നു. ഗുരുമന്ദിരം ജംഗ്ഷൻ എന്നും പറഞ്ഞ് മാറ്റി അതൊന്നും വന്നിട്ട് പിന്നെ ഞൊണ്ടിമുക്ക് തന്നെ വന്നിരിക്കും. ചേട്ടാ എന്താ പുതിയ പേരെന്താ അറിയാമോ? പുതിയ പേരെനിക്കറിയത്തില്ല. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് വെച്ചു കൃഷ്ണപിള്ള ജംഗ്ഷൻ എന്നും ഗുരുമന്ദിരം ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രമാത്രമേ അറിയത്തുള്ളൂ. ഈ ഞൊണ്ടിമുക്ക് എന്ന് മാറുന്നതിൽ വിഷമമുണ്ടോ? അതുകൊണ്ട് നമ്മൾ പിന്നെ പണ്ട് മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് ഞൊണ്ടിമുക്ക്. അതിൽ വിഷമമുണ്ട്. ഞൊണ്ടിമുക്ക് എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ സംഘടന യു പ്രതിഭ അധ്യക്ഷയായ നിയമസഭാ സമിതിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് രണ്ടാഴ്ചക്കകം പേര് മാറ്റാൻ സമിതി നിർദ്ദേശം നൽകിയത്. ഞൊണ്ടിമുക്ക് എന്നത് മായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പുതിയ സ്ഥലപ്പേര് അധികം വൈകാതെ ഇവിടെ പ്രത്യക്ഷപ്പെടും. ബോണിയ വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് രഘു. ഏതായാലും ഭിന്നശേഷി സൗഹൃദമാകുന്നു സംസ്ഥാനം എന്നതിൽ സന്തോഷമുണ്ട്. അപ്പോഴും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ അങ്ങനെ തന്നെ പലപ്പോഴും സംരക്ഷിക്കാൻ നമ്മുടെ അധികൃതരൊക്കെ തയ്യാറാണോ എന്ന കാര്യത്തിൽ ചില വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെ ഓർമ്മയിലേക്ക് വന്നും പോകുന്നു. ഏതായാലും മികച്ച സംവിധാനമാണ് ഇതിങ്ങനെ പോട്ടെ അല്ലേ. അമേരിക്കൻ ജംഗ്ഷൻ, ഡീസന്റ് മുക്ക്, പോക്കിരി മുക്ക്, അങ്ങനെ വ്യത്യസ്തമായ ധാരാളം സ്ഥലപ്പേരുകളുണ്ട് ഞങ്ങളുടെ കൊച്ചാലപ്പുഴയിൽ. എന്ന് മാത്രവുമല്ല, ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ആളുകൾക്ക് ഇരട്ടപ്പേരിടുന്നതും ഒരു വട്ടപ്പേര് നമ്മൾ പറയുന്ന ഇരട്ടപ്പേരിടുന്നതും ഒരു ശീലമാണ് ഇവിടുത്തെ ആളുകൾക്ക്. അതുകൊണ്ട് പലപ്പോഴും അവരുടെ ഒരു ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരത്തിൽ ഇരട്ടപ്പേരുകളായി മാറാറുണ്ട്. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. കാലിനല്പം സ്വാധീനം കുറവുള്ള ഒരാളവിടെ കട നടത്തിയിരുന്നു. അദ്ദേഹത്തിനെ ഞൊണ്ടി എന്നാളുകൾ വിളിച്ചു. പിന്നീട് അതൊരു ആ കടയും ആ ആളിനെയൊക്കെ ചേർത്തതൊരു ഞൊണ്ടിമുക്കായിട്ട് മാറി. വളരെ അധികം വർഷങ്ങളായിട്ട് ആ സ്ഥലപ്പേര് അങ്ങനെയാണ്. സർക്കാരിൻ്റെ പല രേഖകളിലും അങ്ങനെയാണ്. KSRTC ബസ്സിനുൾപ്പെടെ ആ ഞൊണ്ടിമുക്കിൽ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ കടകളിലും ഞൊണ്ടിമുക്ക് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ അത് ആളുകളെ അധിക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്കുള്ളൊരു അധിക്ഷേപമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവരുടെ സംഘടന കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ട്രേറ്റിൽ നിയമസഭാ സമിതി യോഗം കൂടിയപ്പോൾ അതിന് അപേക്ഷ നൽകുകയും ആ അപേക്ഷ ന്യായമാണെന്ന് കണ്ടെത്തുകയും വേഗത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു പേര് മാറ്റാൻ വേണ്ടി നിയമസഭാ സമിതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിനോ തന്നെ മാതൃകയാക്കാവുന്നതാണ്. ആളുകളുടെ ഒരു ഭിന്നശേഷിയെ കളിയാക്കുന്ന രീതിയിൽ, മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്ഥലപ്പേരുകളും വാക്കുകളും ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലത്. എന്തായാലും ആലപ്പുഴയിൽ നിന്ന് പ്രത്യേകിച്ച് യു പ്രതിഭ അധ്യക്ഷയായിട്ടുള്ള ഒരു സമിതിയാണ് അതിന് പേര് മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. അതൊരു മാതൃകാപരമായ ഒരു തീരുമാനമായിരുന്നു. എന്തായാലും ഈ ഞൊണ്ടിമുക്ക് എന്നുള്ള പേര് മാറ്റി എന്താണ് അടുത്ത പേര് എന്നുള്ളത് ഒരു സസ്പെൻസാണ്. അത് ആളുകളോടൊക്കെ ഒന്ന് ആലോചിച്ച്, കൂട്ടായി ജനപ്രതിനിധികളോടൊക്കെ ഒന്ന് ആലോചിച്ച ശേഷമായിരിക്കും ആ ഞൊണ്ടിമുക്ക് എന്നുള്ള പേര് മാറ്റി എന്താണ് പുതിയ പേര് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഞൊണ്ടിമുക്ക് എന്നുള്ള പേര് മാറ്റി തുടങ്ങിയിരിക്കുന്നു. അതിനെയും സർക്കാരിൻ്റെ ഒരു രേഖകളിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ നാട് നീങ്ങുന്നു. ഒരു നാട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് എന്ന് മറ്റൊരു നാട്ടിലുള്ള ആൾ അന്വേഷിക്കുമ്പോൾ അതിന് പിന്നിലെ ഇങ്ങനെയാണൊരു കഥ എന്ന് പറയുന്നതിൽ നമുക്കൊക്കെ ഒരു നാണക്കേടുണ്ട്. അല്ലെങ്കിൽ അത് ശരിയല്ല, നമ്മുടെ ഒരു രീതിയെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗംഭീര തീരുമാനം.